ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കെ ബി ഗണേഷ് കുമാറിനെ പിണക്കാതെ കൂടെ നിർത്താൻ സിപിഎം നീക്കം. എന്നാൽ നവംബറിൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഇടതുമുന്നണി വിടാനും ഗണേഷ് കുമാർ മടിക്കില്ലെന്നാണ് സൂചന. ഇടതുമുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ ബി ഗണേഷ് കുമാർ എംഎൽഎയെ തൽക്കാലം തള്ളിക്കളയേണ്ട എന്നാണ് സിപിഎം തീരുമാനം. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് ഏറ്റെടുത്ത മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവി ഒറ്റ ദിവസം കൊണ്ട് മടക്കി നൽകിയത് അനുനയ നീക്കത്തിന്റെ ഭാഗമായി കരുതാം. എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമായി മാറിയ ഗണേഷിനെ പിണക്കുന്നത് നായർ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്നും സിപിഎം ഭയക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചാൽ കൂടുതൽ തിരിച്ചടിയാകും. എൻ എസ് എസും ഇടതുമുന്നണിയും തമ്മിലുള്ള ഒരു പാലമായി ഗണേഷ് കുമാറിനെ മാറ്റാമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നു. മുൻധാരണ പ്രകാരം ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനം നവംബറിൽ കെ ബി ഗണേഷ് കുമാറിന് കൈമാറണം. എന്നാൽ ഇടതുഭരണത്തിനെതിരെ നിയമസഭയിലും പുറത്തും വിമർശനം നടത്തുന്ന ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇടതുമുന്നണിയിൽ ഭിന്ന അഭിപ്രായവുമുണ്ട്. ഇതുകൂടാതെ കുടുംബസ്വത്ത് വിഷയത്തിൽ ഗണേഷ് കുമാറിനെതിരെ സഹോദരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം നൽകിയില്ല എങ്കിൽ ഇടതുമുന്നണി ഉപേക്ഷിക്കാൻ ഗണേഷ് കുമാർ തയ്യാറാകും എന്നാണ് സൂചന. ഇത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടാനും ഇടയാക്കും. ജനം, തിരുവനന്തപുരം.